ഇൻസൈഡിലേക്ക് സ്വാഗതം. വെറുതെ ഇന്ത്യയെ ചൊറിഞ്ഞ് പണി വാങ്ങിക്കൂട്ടുകയാണ് ചൈന. കഴിഞ്ഞ ദിവസമാണ് ബീജിംഗ് ഒളിമ്പിക്സിന്റെ ദീപശിഖ വഹിക്കുക. ഗൽവാൻ മേഖലയിൽ ഇന്ത്യയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഇപ്പോൾ സുഖം പ്രാപിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വെളിപ്പെടുത്തൽ ചൈന നടത്തുന്നത്. അതിനെതിരെ അതിരൂക്ഷമായ വിമർശനം അമേരിക്ക ഉന്നയിച്ചതിന് പുറമെ പല മാധ്യമങ്ങളും ചൈന ഈ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ് എന്നും ഇന്ത്യയെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇതുവരെയും എത്ര പേരാണ് ഗൽവാൻ മേഖലയിൽ ചൈനയ്ക്ക് നഷ്ടമായത്, എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്കുകളൊന്നും ചൈന പുറത്തുവിട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ വീണ്ടും ഈ വിഷയം ചർച്ചയാകുന്നതോടുകൂടി ലഡാക്കിലെ ഗൽവാനിൽ ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിൽ കുറഞ്ഞ 42 ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായുള്ള കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ടൊരു ഓസ്ട്രേലിയൻ പത്രം രംഗത്ത് വന്നിരിക്കുകയാണ്. 4 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്ന് ചൈന പറയുന്ന സാഹചര്യത്തിലാണ് 42 പേരുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടൊരു ഓസ്ട്രേലിയൻ മാധ്യമം രംഗത്ത് വരുന്നത്. ഏറ്റുമുട്ടലിൽ ചൈന അവകാശപ്പെടുന്നതിനേക്കാൾ വളരെ കൂടുതൽ സൈനികർ മരിച്ചിട്ടുണ്ട് എന്ന് ഓസ്ട്രേലിയൻ പത്രമായ ക്ലാക്സൺ അടിവരയിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ സേനയുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് പിൻവാങ്ങിയ 39 ചൈനീസ് സൈനികർ ഗൽവാൻ നദി കടക്കുന്നതിനിടെ മരിച്ചതായാണ് റിപ്പോർട്ട്. നദിയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടും തണുപ്പേറ്റുമാണ് ഇവർ മരണപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 2020 മെയ്യിൽ കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ വിവിധയിടങ്ങളിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് അതിക്രമിച്ചു കയറി ചൈനീസ് സേന തുടക്കമിട്ട സംഘർഷം 15 June രാത്രി രക്തച്ചൊരിച്ചിലാണ് കലാശിച്ചത്. ഏറ്റുമുട്ടൽ കേണൽ സന്തോഷ് ബാബു അടക്കം 20 ഇന്ത്യൻ സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചിരുന്നു. അക്കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ സഹിതം ഇന്ത്യ പുറത്തുവിട്ടതാണ്. പക്ഷേ ചൈന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ചൈന വളരെ വൈകിയാണ് 4 സൈനികർ മരിച്ചതായുള്ള വാർത്ത പുറത്തുവിടുന്നത്. 8 മാസത്തിന് ശേഷമാണ് അവർ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചതുപോലും. ചൈന സ്ഥിരീകരിച്ച 4 സൈനികരിൽ ഒരാൾ മാത്രമാണ് മുങ്ങി മരിച്ചത് എന്നാണ്. ജൂനിയർ സർജന്റ് വാങ് ഷുറാൻ, മറ്റ് 3 PLA ബറ്റാലിയൻ കമാൻഡർ മേജർ ചെങ് ഹോങ്ജുങ്, പ്രൈവറ്റ് ചെങ് സിയാങ് റോങ്, ജൂനിയർ സർജന്റ് സിയാവോ സിയുവാൻ എന്നിവരെ ഇന്ത്യൻ സൈന്യം വധിച്ചതായാണ് ചൈന നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. എന്നാൽ വാങ് ഷുറാൻ ഉൾപ്പെടെ 39 പേർ നദിയിൽ മുങ്ങി മരിച്ചതായാണ് ക്ലാസിക്കൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനായി ചില തെളിവുകളും അവർ പുറത്തുവിടുന്നുണ്ട്. അതിർത്തി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷണം നടത്തുന്നവർ, ചൈനീസ് ബ്ലോഗർമാർ എന്നിവർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ക്ലാക്സൺ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. June 15 നടന്ന മാരകമായ യുദ്ധം ഒരു താൽക്കാലിക പാലത്തിന് മുകളിലാണ് ആരംഭിച്ചത്. 3 ആഴ്ച മുൻപ് May 22 ഇന്ത്യൻ സൈനികർ ഗൽവാൻ നദിയുടെ അരുവിക്ക് കുറുകെ സ്ഥാപിച്ച പാലമാണിത്. വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ അതിർത്തിയിൽ ഒരു ബഫർ സോൺ സ്ഥാപിക്കാൻ ഇന്ത്യൻ ചൈനീസ് സൈനിക ഉദ്യോഗസ്ഥർ അടുത്തിടെ സമ്മതിച്ചിരുന്നു. പരസ്പര ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ചൈന ഈ ബഫർ സോൺ അടിസ്ഥാന സൗകര്യങ്ങളിൽ സൃഷ്ടിക്കുകയും 2020 April മുതൽ ബഫർ സോണിനുള്ളിൽ പെട്രോളിംഗ് പരിധി വിപുലീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സോണിനുള്ളിൽ ചൈന നിയമവിരുദ്ധമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അത് മാറ്റണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും ടെന്റുകൾ സ്ഥാപിക്കുന്നതും കുഴികൾ സൃഷ്ടിക്കുന്നതും ഉൾപ്പെടെയുള്ള കനത്ത യന്ത്ര സാമഗ്രികൾ പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുള്ള പ്രകോപനം ചൈന തുടരുകയായിരുന്നു. May 22 ബീഹാറിലെ 16th Regiment കമാൻഡർ കേണൽ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈനികർ ചൈനീസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സൈനികർക്ക് പോകുന്നതിന് വേണ്ടി ഗൽവാൻ നദിയുടെ ഒരു അരുവിക്ക് മുകളിലൂടെ താൽക്കാലിക നടപ്പാത പാലം പണിയുകയുണ്ടായി. ഇന്ത്യൻ സൈനികർ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചത് ചൈനയെ ശക്തമായ എതിർപ്പിന് കാരണമായി. ചൈനീസ് സൈനികർ പാലം പൊളിക്കാൻ വരികയുണ്ടായി. ഏകദേശം ഇന്ത്യയിലെ 100 സൈനികർ അതിനെ പ്രതിരോധിക്കാൻ എത്തുകയാണുണ്ടായത്. തുടർന്ന് ബഫർ സോൺ ലൈൻ കടന്ന എല്ലാവരെയും പിൻവലിക്കാനും രേഖ കടന്ന എല്ലാ സൗകര്യങ്ങളും പൊളിക്കാനും ഇരുവശത്തുമുള്ള ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയുണ്ടായി. എന്നാൽ കരാർ പാലിക്കുന്നതിൽ ചൈന പരാജയപ്പെടുകയാണുണ്ടായത്. വാഗ്ദാനം പാലിച്ചില്ല എന്ന് മാത്രമല്ല, സമ്മതിച്ചതുപോലെ സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് പകരം ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം പരസ്യമായി പൊളിക്കുകയും ചെയ്തു. ആ സമയത്ത് ചൈനീസ് സേനയെ നയിച്ചിരുന്നത് കേണൽ ക്വി ഫാബാവോ ആയിരുന്നു. 2020 June 15 കേണൽ സന്തോഷ് ബാബു തന്റെ സൈനികരുമായി രാത്രിയിൽ ഗൽവാൻ താൽവരയിൽ തർക്ക പ്രദേശത്തേക്ക് പോവുകയുണ്ടായി. അവിടെ 180 സൈനികർക്കൊപ്പം കേണൽ ക്വി ഫബാവോയും ഉണ്ടായിരുന്നു. പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു യുദ്ധത്തിന് തയ്യാറാകാൻ ഫബാവോ തന്റെ സൈനികരോട് ഉത്തരവിടുകയാണുണ്ടായത്. കേണൽ ഫബാവോ ആക്രമിച്ച നിമിഷം തന്നെ ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തെ ഉപരോധിച്ചു. അദ്ദേഹത്തെ രക്ഷിക്കാൻ ബറ്റാലിയൻ കമാൻഡർ ചെൻ ഹാങ്ജിനും സൈനികൻ ചെൻ സിയാങ്കോങ്ങും ഇന്ത്യൻ സൈന്യത്തിന്റെ വലയത്തിൽ പ്രവേശിക്കുകയുണ്ടായി. സ്റ്റീൽ പ്ലേറ്റുകളും വടികളും കല്ലുകളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കമാൻഡർക്ക് രക്ഷപ്പെടാൻ മറയുണ്ടാക്കാൻ തുടങ്ങുകയുണ്ടായി. ഇന്ത്യയുടെ കേണൽ സന്തോഷ് ബാബു പോരാട്ടത്തിൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. കേണൽ ഫാബാവു അവിടം വിട്ടതിന് ശേഷം മേജർ ചെൻ ഹാങ്റോൺ, ജൂനിയർ സർജന്റായ സിയാവോ സിയാൻ, പ്രൈവറ്റ് ചെൻ സിയാൻഡോങ് എന്നിവരുടെ മൃതദേഹങ്ങൾ വീക്ഷിക്കുമ്പോൾ ചൈനീസ് സൈനികർ പരിഭ്രാന്തരായി.
ഇരുട്ടിൽ നദിയിലെ മഞ്ഞുമൂടിയ വെള്ളം കടക്കാൻ അവർ തീരുമാനിച്ചു സൈനികർക്ക് വാട്ടർ പാന്റ് ധരിക്കാൻ പോലും സമയം കിട്ടിയില്ല നദി പൊടുന്നനെ ഉയരുകയുണ്ടായി പരിക്കേറ്റ സൈനികർ വഴുതി വീഴുകയും താഴേക്ക് ഒഴുകുകയും ചെയ്തു വിങ്ങിനൊപ്പം കുറഞ്ഞത് 38 പിഎൽഎ സൈനികരും അന്ന് രാത്രി ഒലിച്ചു പോവുകയുണ്ടായി സംഭവത്തിന് ശേഷം സൈനികരുടെ മൃതദേഹങ്ങൾ ആദ്യം ഷിക്കാങ്ഹെ രക്തസാക്ഷി സെമിത്തേരിയിലേക്കാണ് കൊണ്ടുപോയത് തുടർന്ന് കൊല്ലപ്പെട്ട സൈനികരുടെ പ്രാദേശിക ചടങ്ങുകൾ നടത്തി അവ സംസ്കരിച്ചുവെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്